ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കറിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. 2 സ്പൂൺ തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും, ഒരുപാട് ചേർക്കണ്ട. അതിനുശേഷം ഇതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാനിതൊരു 2 ചുവന്നുള്ളി ഇതേപോലെ ചെറുതായിട്ട് വളരെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, അത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അപ്പൊ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് സാധാരണ ദോശയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കുന്ന പോലെ ആ ഒരു പരുവത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മൾ തേങ്ങയും ചുവന്നുള്ളിയും ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടാണ്, സാധാരണ കഴിക്കുന്നതിനേക്കാളും വ്യത്യാസമാണ്. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു കറക്റ്റ് പരുവത്തിന് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ദോശയാക്കി എടുക്കാം. അപ്പോൾ ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ മാവ് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ നല്ല സ്ലിം ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റത്തില്ല, കാരണം ഇതിലേക്ക് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഒരുപാട് പരത്തിയെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളത് പരത്തി കൊടുക്കുക. അപ്പൊ മാവ്, അതായത് ഒരു ദോശ ഞാനിവിടെ പരത്തി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രമേ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റൂ, ഒരുപാട് ഫൈൻ അല്ലെങ്കിൽ തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റത്തില്ല ഇത് ദോശക്കല്ലിൽ, അത് വിട്ടുപോകും. അപ്പൊ ഇതിനി ഒരു സൈഡ് നമുക്കൊന്ന് കുക്കായി വരണം. ഇത് കുക്കാക്കി എടുക്കുന്നതിന് പ്രത്യേകതയുണ്ട്. ഈ ഒരു സൈഡ് കുക്കായി വരുമ്പോഴത്തേക്ക് ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ഞാനൊരല്പം എണ്ണ തൂക്കി കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു എണ്ണയും കൂടെ തൂക്കി കൊടുത്തിട്ട് നിങ്ങൾ ഇത് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അതാണ് ഇതിന്റെ സൂപ്പർ ടേസ്റ്റ്. കാരണം ഇത് തിരിച്ചിടുമ്പോഴത്തേക്ക് നമ്മുടെ അതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്ന ചുവന്നുള്ളിയൊക്കെ ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കൂടി ഈ ദോശയിലേക്ക് വരും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു ഗോതമ്പ് ദോശയ്ക്ക്. അപ്പൊ ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ദേ നമ്മുടെ ദോശ 2 സൈഡും കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത് നന്നായിട്ട് മുരിഞ്ഞൊരു ബ്രൗൺ കളറ് വന്നിട്ടുണ്ട്. തേങ്ങയും ചുവന്നുള്ളിയും ഒക്കെ നന്നായിട്ട് അതൊരു മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ദോശയ്ക്ക്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കി ദോശയും ചുട്ടെടുക്കാം. ഇതിപ്പം നമ്മുടെ 2ാമത്തെ ദോശയാണ്. അപ്പൊ അതും ഇതുപോലെ തന്നെ മുകൾ സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഈസി ഗോതമ്പ് ദോശയാണ്. സാധാരണ ദോശ കഴിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലുള്ള ദോശയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.